ഈ ഇടയ്ക്കായിരുന്നു നടൻ ഭീമൻ രഘുവിന്റെ രാഷ്ട്രീയ കൂടുമാറ്റം നടന്നത്. എല്ലാം വിധിയുടെ വിളയാട്ടം. ഇടതുപക്ഷത്തെത്തി അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളൊക്കെ വളരെ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ ചില പ്രതികരണം, അത് വളരെയധികം ശ്രദ്ധേയമാവുകയാണ്. അതായത് തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ നേരിടാൻ താൻ തയ്യാറാണെന്ന്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഇടതുപക്ഷത്തെ നന്നാക്കാനാണ് തന്റെ ശ്രമമെന്നും ഭീമൻ രഘു പറഞ്ഞിരിക്കുകയാണ്. എൽ ഡി എഫിന്റെ പ്രചാരകനാകാൻ ആഗ്രഹിക്കുന്നുവെന്നും എവിടെ നിന്നാലും ജയിക്കുമെന്ന ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് താനെന്നും ഭീമൻ രഘു പറഞ്ഞിരിക്കുന്നു. അവന്റെ വിദ്യാഭ്യാസ കുറവ് അതുകൊണ്ടല്ലേ ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കാനും സുരേഷ് ഗോപിയെ നേരിടാനും തയ്യാറാണ് എന്നാണ് ഭീമൻ രഘു പറഞ്ഞിരിക്കുന്നത്. എടാ ഉഗ്രൻ, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ, നീ വാ പൊളിക്കരുത് പ്ലീസ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. സംശയം എന്തിരിക്കുന്നു, സുരേഷ് ഗോപിയെ തിരഞ്ഞെടുപ്പിൽ നേരിടാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. സുരേഷ് ഗോപി നിൽക്കുന്നിടത്ത് ഞാൻ പോയി ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുമെന്നും ഭീമൻ രഘു പറഞ്ഞിരിക്കുകയാണ്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടു.